പെട്ടിമുടി ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം ഇടുക്കി രാജാമലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലിൽ അൻപത്തിയഞ്ച് പേർ മരണമടഞ്ഞ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തമാണ് പെട്ടിമുടി ദുരന്തം കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങളാണ് തകർന്നത് കനത്ത മഴയും മൂടൽമഞ്ഞും അന്ന് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വൻ ശബ്ദത്തോടെ പൊട്ടിയെത്തിയ ഉരുൾ രണ്ട് കിലോമീറ്റർ താഴെയുള്ള തൊഴിലാളി ലയങ്ങളെ തകർത്തെറിഞ്ഞാണ് പെട്ടിമുടി പുഴയിലേക്ക് പതിച്ചത് ഉറക്കത്തിലായിരുന്നതിനാൽ ആളുകൾ ഭൂരിപക്ഷത്തിനും രക്ഷപ്പെടാനായില്ല വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരുന്നു ദുരന്തം പുറംലോകമറിയാൻ വൈകി റോഡിലെ പാലം ഒലിച്ചു പോയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് യഥാസമയം എത്താൻ കഴിഞ്ഞിരുന്നില്ല പ്രദേശത്ത് പത്തടി ഉയരത്തിൽ വരെ മണ്ണ് മൂടപ്പെട്ടു പലയിടത്തും വമ്പൻ പാറകൾ വന്നടിഞ്ഞു ഇത് രക്ഷാപ്രവർത്തനം വൈകുന്നതിനും കാരണമായി മൂന്നാറിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിലധികം മലമുകളിലാണ് പെട്ടിമുടി സ്ഥിതി ചെയ്യുന്നത് മൊബൈൽ ഫോൺ കവറേജോ ലാൻഡ് ഫോൺ സൗകര്യമോ ഇവിടെയില്ല രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും കേരള അഗ്നിരക്ഷാസേന അമ്പതംഗ ടീമും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ആകാശമാർഗം രക്ഷാദൗത്യം നടത്താനുള്ള സാധ്യത തേടിയിരുന്നുവെങ്കിലും മോശം കാലാവസ്ഥ കാരണം ശ്രമം നടന്നില്ല ആദ്യ ദിനം ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ കണ്ടെടുത്തപ്പോൾ തിരച്ചിൽ നിർത്തി രണ്ടാം ദിവസം പതിനാറ് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു കണ്ടെത്തിയവരുടെ മൃതദേഹങ്ങൾ കൂട്ടസംസ്കാരം നടത്തി മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ തുടരാൻ മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞുള്ളൂ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഉറ്റവരുടെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി അലയുകയാണ് ഇവിടെ ബാക്കിയായവർ ഷൺമുഖനാഥൻ എന്ന വ്യക്തിക്ക് രണ്ട് മക്കളെയാണ് പെട്ടിമുടി ദുരന്തത്തിൽ നഷ്ടമായത് മക്കളായ ദിനേശ് കുമാർ നിതീഷ് കുമാർ എന്നിവരാണ് ഉരുൾപൊട്ടലിൽ മരിച്ചുപോയത് ഇതിൽ നിതീഷ് കുമാറിന്റെ മൃതദേഹം മാത്രമാണ് വീണ്ടെടുക്കാനായത് ആറു മാസത്തോളം തിരച്ചിൽ നടത്തിയെങ്കിലും ദിനേശ് ഉൾപ്പെടെ നാല് പേരെ കണ്ടെത്താനായില്ല അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായി കാണാതായവർ ഉൾപ്പെടെ എഴുപത് പേരും മരിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിയാതെ പോയവരുടെ മരണ സർട്ടിഫിക്കറ്റിനായി അലയുകയാണ് ഷൺമുഖനാഥൻ ഉൾപ്പെടെയുള്ള ഉറ്റവർ ദിനേശ് കുമാർ കാർത്തിക പ്രിയദർശിനി കസ്തൂരി എന്നിവരുടെ മൃതശരീരങ്ങളാണ് ഇനിയും ലഭിക്കാനുള്ളത് മകന് ഉണ്ടായിരുന്ന ഇൻഷുറൻസോ മകൻ്റെ ഡെപ്പോസിറ്റോ ഒന്നും മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് മൂലം ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഷൺമുഖനാഥൻ പരാതി അയച്ചിട്ടുണ്ട് അപകട മരണം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസോ ആശുപത്രിയോ ആണ് ഇവർ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ മരണ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയൂ അതേസമയം മരണം റിപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും മരണ സർട്ടിഫിക്കറ്റ് നൽകിയെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ വ്യക്തമാക്കി